നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കി സി ബി ഐ മൊബൈൽ ഫോണുകളും കത്തിക്കരിഞ്ഞ ചോദ്യപേപ്പറുകളും ബീഹാർ പോലീസിൽ നിന്നും ശേഖരിച്ചു പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതേസമയം നീറ്റ് ക്രമക്കേടിൽ പ്രധാനമന്ത്രി കുറ്റകരമായ മൗനം തുടരുന്നുവെന്ന് എ റഹീം എം ദില്ലിയിൽ പറഞ്ഞു ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ പക്കൽ നിന്നും ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സി അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ ബീഹാർ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത അഞ്ച് കേസുകൾ ഇതുവരെ സി ഏറ്റെടുത്തിട്ടുണ്ട് നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രധാന പ്രതികളിലൊരാളായ സിക്കന്ദർ യാദവേന്ദുവിനെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസും സി ബി ഐ രജിസ്റ്റർ ചെയ്തേക്കും കേസിൽ ഇതുവരെ അറസ്റ്റിലായ പതിനെട്ട് പ്രതികളെ ഉടൻ ദില്ലിയിലെത്തിച്ച് ചോദ്യം ചെയ്യും അറസ്റ്റിലായ പ്രതികളുടെ വാട്സപ്പ് ചാറ്റുകളും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം േപ്പറുകളുടെ ട്രാൻസ്പോർട്ടിൽ വീഴ്ച വരുത്തിയ ചില കൊറിയൻ കമ്പനികളും അന്വേഷണ പരിധിയിലുണ്ട് ഈ റിക്ഷ വഴി ചോദ്യപേപ്പറുകൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എൻ ഡി എ പിരിച്ചുവിട്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പരീക്ഷകളെ കുറിച്ച് ധവളപത്രമിറക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് എ എ റഹീം എം പി ആവശ്യപ്പെട്ടു മുഴുവൻ പ്രവേശന പരീക്ഷകളെ സംബന്ധിച്ചും കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന മുഴുവൻ പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പ് സംബന്ധിച്ചും ഒരു തവളപത്രം പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്ന പരീക്ഷകൾ എന്തായിരിക്കും ഫ്യൂച്ചർ സ്റ്റെപ്പ് എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് സംബന്ധിച്ച് എന്ന് ഒട്ടും വൈകാതെ വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം ദില്ലി സി ബി ഐ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരെ നാല് സംഘങ്ങളായി തിരിച്ചാണ് ക്രമക്കേടിൽ അന്വേഷണം പുരോഗമിക്കുന്നത് വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം കൈരളി ന്യൂസ് ദില്ലി